അനുമതിയോ അംഗീകാരമോ ഇല്ല. നിങ്ങളുടെ വീട്ടിലെ തൊട്ടടുത്ത അയൽവാസിക്കുട്ടി ആ കോളേജിലെ ഏജൻറ്റ് വഴി പണം കൊടുത്ത് അഡ്മിഷൻ എടുക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നല്ല അയൽവാസിയാണെങ്കിൽ, നിങ്ങൾ ആ കുഞ്ഞിനോടും ആ കുടുംബത്തോടും സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എന്ത് ചെയ്യും? പോയി പറയും ആ കോളേജിന് അംഗീകാരമില്ലാത്തതാണ്, ആ ഏജൻറ്റ് നുണ പറയുന്നതാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, നമുക്ക് നഷ്ടം സംഭവിക്കും. ഇത് പറയുന്നത് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ? ഈ സ്നേഹം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരാൾ അബദ്ധത്തിലേക്ക് പോകാൻ സാധ്യത ഉള്ളപ്പോൾ ആ വ്യക്തിയോട് സത്യം പറയുവാനുള്ള അവകാശത്തെ മാനിച്ച്, അറിയാനുള്ള അവകാശത്തെ മാനിച്ച് ഞങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയും ഇതാണ് സത്യം. അത് തിരസ്കരിക്കുവാനുള്ള, തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിൻ്റെ മേൽ കൈവയ്ക്കില്ല, ദൈവം കൈവയ്ക്കില്ല. പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്കുള്ള സ്നേഹത്താൽ, ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ നിങ്ങൾ സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ കാര്യം പറയുകയാണ്. നമ്മളെല്ലാവരും നല്ലവരായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം, നീതിയിലായിരിക്കണം, അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും അകന്നു നിന്ന് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ, അവൻ്റെ സാക്ഷികളാകുന്ന രീതിയിൽ, അവൻ്റെ മക്കൾക്കടുത്ത മാന്യതയിൽ, ഈ ഭൂമിയിൽ അവൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ നന്നായി നാം ജീവിക്കണം. ഒരു അവസാനം മരണശേഷം നമ്മളുടെ ജീവിതത്തിലെ ഈ അവസാന ശ്വാസം എടുത്ത് നമ്മൾ അവൻ്റെ രാജ്യത്ത്, അവൻ്റെ സമാധാനത്തിൻ്റെ ദേശത്ത് ചെന്നെത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ആഗ്രഹത്തെ തിരിച്ചറിയുവാനും ഏറ്റെടുക്കുവാനും അതിൻ്റെ വഴികളിൽ നടക്കുവാനും വേണ്ടി ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ വിളിക്കുകയാണ്. നല്ലവനാണ് ദൈവം. നമ്മെ നല്ലവനാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് കഴിവുണ്ട്. ദൈവം അത് സാധിച്ചു തരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മനസ്സുള്ളവരാണെങ്കിൽ, അനുസരണ ഉള്ളവരാണെങ്കിൽ, എളിമ ഉള്ളവരാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുവാൻ തയ്യാറുള്ളവരാണെങ്കിൽ. ഹല്ലേലൂയ. വളരെ ലളിതമായൊരു ചോദ്യം ലളിതമാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തെ നമുക്ക് ഒരു സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ദൈവം ഉണ്ട്, ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തെ ഏറ്റവും കൃത്യമായും ഏറ്റവും നന്നായി അറിയുന്നത് ആരാണ്? ഏറ്റവും പുറകിൽ ഓക്കെ, മതി എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് നല്ല കാര്യമാണ്. അല്ല, നമുക്ക് പല കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്ന നല്ലതാണ്. പ്രിയപ്പെട്ട ഒരു ആത്മവഞ്ചനയിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് സാധിക്കും. നമ്മളുടെ തെറ്റായ ധാരണ മാറണം. ഏറ്റവും നന്നായി ദൈവത്തെ അറിയുന്നത് ആരാണ്? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം ഇൻടാഞ്ചിബിളാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവത്തെ നമുക്ക് തൊടാൻ സാധിക്കില്ല. ദൈവം ഇൻവിസിബിളാണ്, ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. ദൈവം ഇൻഫിനിറ്റാണ്, ദൈവം അനന്തമാണ്, തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ്. ഈ ഒരു മൂന്ന് വ്യവസ്ഥ ദൈവത്തിനുണ്ട്. ഇനി ചോദിക്കട്ടെ, ദൈവത്തെ ഏറ്റവും മനോഹരമായിട്ട് അറിയുന്ന ആരാണ്? ശരിയാണ് ഉത്തരം, ദൈവമാണ് ദൈവത്തിന് അറിയുന്നത്. ഓൺലി ഗോഡ് നോസ് ഹിംസെൽഫ്. ഗോഡ് ഈസ് നോൺ ബൈ ഗോഡ് ഓൺലി. ദൈവത്തെ അറിയുന്നവൻ ദൈവം മാത്രമാണ്. ഏറ്റവും കൃത്യമായും ഏറ്റവും പൂർണ്ണതയിലും സമഗ്രമായും ദൈവത്തെ അറിയുന്നവൻ ദൈവം മാത്രമാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾക്കെന്നെ തൊടാം, നിങ്ങൾക്കെന്നെ കാണാം. ഞാൻ ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റ് അല്ല. ആണല്ലോ, ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സത്യത്തിലേക്ക് അടുക്കുകയാണ്. ആത്മവഞ്ചനയുടെ വലിയ വൽമീകങ്ങൾ നമ്മൾ വലിച്ചു പൊളിക്കാൻ പോവുകയാണ്. വലിയ എന്താ പറയുന്നത്, ഇരുമ്പ് മറകൾ നമ്മൾ വലിച്ചു പൊളിക്കാൻ പോവുകയാണ്. ദൈവത്തെ അറിയുന്നവൻ, കൃത്യമായും പൂർണ്ണതയിലും ദൈവത്തെ അറിയുന്നവൻ ദൈവം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒത്തിരി ദൈവങ്ങൾ മനുഷ്യരുടെ ഇടയിലുള്ളത്. മനുഷ്യനെ ദൈവത്തെ അറിയത്തില്ലാത്തതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അറിയാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നിരവധിയായ ദൈവങ്ങൾ. അതിൻ്റെ കാരണമതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ത്യ ജീവിക്കുന്ന ആളുകളാണ്, ശരിയല്ലേ? ശരിയാണ്. എങ്കിലൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ 2000 രൂപയുടെ കള്ളനോട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 1000 രൂപയുടെ കള്ളനോട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വ്യാജ കറൻസിയെ പറ്റി കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 1000 അടിക്കുകയും 2000 വ്യാജം അടിക്കാതിരിക്കുകയും ചെയ്യുന്നത്? 2000 നോട്ട് യഥാർത്ഥ നോട്ടില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ ചില ഭീകര പ്രസ്ഥാനങ്ങൾ നേപ്പാളിലൂടെ, നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് വ്യാജ കറൻസികൾ ഇറക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലേ? എന്തുകൊണ്ടാണ് അവരൊന്നും 5000 10000 ഒന്നും അടിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവരടിക്കുന്ന എപ്പോഴും 1000 500 കെട്ടുകണക്കിന് നോട്ടുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ഒറിജിനൽ നോട്ടിനെ വെല്ലുന്ന ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള വ്യാജ കറൻസികൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ടാണ് 1000 അടിക്കുമ്പോൾ ഈ നിറത്തിലാണ് അടിക്കുന്നത്? ആണോ? പിന്നെയോ?
ആയിരം ഇന്ത്യൻ ഗവൺമെൻറ് അടിക്കുന്ന റിസർവ് ബാങ്ക് അടിക്കുന്ന അതേ ഡിസൈനിലാണ് അതേ നിറത്തിലാണ് എന്ത് അടിക്കുന്നത്, 1000 നോട്ട് അടിക്കുന്നത്. എന്താണ് കാരണം? അല്ലെങ്കിൽ ചിലവാകുക ഇല്ല. ഒരു കള്ളൻ കള്ളനോട്ട് അടിക്കുമ്പോഴും സത്യമേവ ജയതേ എന്ന് കള്ളനോട്ടിൽ എഴുതാൻ കാരണം എന്താണ്? ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും മറ്റേതെങ്കിലും വ്യക്തിയാണെങ്കിൽ പോലും കള്ളനോട്ട് അടിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സത്യമേവ ജയതേ എന്ന് കള്ളനോട്ടിൽ അടിച്ചു വെക്കുന്നു? ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഒരു വ്യാജ കറൻസി വിദേശത്ത് നിന്ന് വരുമ്പോഴും അതിൽ മഹാത്മാഗാന്ധിയുടെ പടമുള്ളത്? എന്തുകൊണ്ട് അതിൽ ജോർജ് വാഷിങ്ടൻ്റെയോ മുഹമ്മദ് അലി ജിന്നയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും രാഷ്ട്രപിതാക്കന്മാരുടെ പടമില്ലാതെ മഹാത്മാഗാന്ധിയുടെ പടം എന്തുകൊണ്ട് ഇന്ത്യയിലെ വ്യാജ കറൻസിയിൽ അടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചിലവാകണമെങ്കിൽ യഥാർത്ഥത്തോട് സാമ്യമുള്ള വ്യാജനടിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകളെ കബളിപ്പിക്കാൻ പറ്റുള്ളൂ, ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശത്രുവായ സാത്താനും ബുദ്ധിമാനാണ്. അവനും യഥാർത്ഥ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് വ്യാജ ദൈവങ്ങളെ ഭൂമിയിൽ ഇറക്കി വിടുന്നത്, അടിച്ചിറക്കുന്നത്. അതുകൊണ്ട് രണ്ട് തരം ദൈവങ്ങളാണ് മനുഷ്യരുടെ ഇടയിൽ ഭൂലോകത്തുള്ളത്. ഒന്ന് വ്യാജ ദൈവങ്ങളും, രണ്ട് യഥാർത്ഥ സൃഷ്ടാവായ ദൈവവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു ചോദ്യം, എൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുണ്ട്, നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ, ക്യാമറ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് ക്യാമറയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏത് ക്യാമറ ഉപയോഗിച്ച് എൻ്റെ പടമെടുത്താലും ക്യാമറയുടെ ഗുണത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരുന്നതല്ലാതെ എൻ്റെ രൂപത്തിന് വെറും മൻമോഹൻ സിംഗിൻ്റെ രൂപം കിട്ടുമോ? എൻ്റെ ഫോട്ടോ എടുക്കുന്നു, ഏത് ക്യാമറ ഉപയോഗിച്ചെടുത്താലും ഏകദേശം എന്നെ പോലെയൊക്കെ തന്നെ ഇരിക്കുകയല്ലേ ഇരിക്കും. ഇനി അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തു, ആ സഹോദരൻ്റെ പേര് സതീഷ് എന്നാണ്, അദ്ദേഹം എൻ്റെ ഫോട്ടോ എടുക്കുന്നു, അത് പ്രിൻ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് മൻമോഹൻ സിംഗിൻ്റെ ഫോട്ടോ പോലെ ഇരിക്കുകയാണെങ്കിൽ, പടം മുഖം പോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു പറയും? രണ്ട് ഓപ്ഷൻ, രണ്ട് സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ക്യാമറ ചുണ്ണാമ്പിടേണ്ട സമയമായി, അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹം എടുത്തത് എന്നെയല്ല മൻമോഹൻ സിംഗിനെയാണ് എടുത്തത്. മതങ്ങൾ ക്യാമറയെ പോലെയാണ്, മതങ്ങൾ ക്യാമറ പോലെയാണ്. മതങ്ങൾ ദൈവത്തിൻ്റെ പടമെടുക്കുമ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? ഒരേക ദൈവത്തിൻ്റെ, ഏക സത്യ ദൈവത്തിൻ്റെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാര്യമാണ് മതങ്ങൾ പറയുന്നതെങ്കിൽ, എല്ലാ മതങ്ങളും അതേപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, യഥാർത്ഥ ദൈവത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ മതങ്ങളെല്ലാം പറയുന്നത് ഒരുപോലെ ഇരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളെപ്പറ്റി പറയുമ്പോൾ, ദൈവാരാധനയെപ്പറ്റി പറയുമ്പോൾ, പാപത്തെപ്പറ്റി പറയുമ്പോൾ, പാപപരിഹാരത്തെപ്പറ്റി പറയുമ്പോൾ, മനുഷ്യ ജീവിതത്തിനപ്പുറമുള്ള മരണാനന്തര ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാം കൃത്യമായിട്ടിരിക്കും. ഏക ദൈവത്തെപ്പറ്റി, സൃഷ്ടാവായ ദൈവത്തെപ്പറ്റിയാണ് മതങ്ങളാകുന്ന ക്യാമറ സംസാരിക്കുന്നതെങ്കിൽ എല്ലാം കൃത്യമായിട്ടിരിക്കും. ഇവിടെ ഈ ഭൂമിയിലെ മതങ്ങളെടുക്കുമ്പോൾ നമുക്കറിയാൻ പറയാൻ സാധിക്കും ഇവരടിസ്ഥാനപരമായ ശാസ്ത്രങ്ങളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളാണ്, ഒന്നും യോജിക്കുന്നില്ല. അതുകൊണ്ട് രണ്ട് തീരുമാനമെടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ ക്യാമറ തെറ്റാണ്, അല്ലെങ്കിൽ എടുത്തത് ദൈവത്തിൻ്റെ പടം അല്ല. രണ്ടാണെങ്കിലും നമുക്ക് വേണ്ട. ക്യാമറ തെറ്റാണെങ്കിലും നമുക്ക് വേണ്ട, ദൈവത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ നമുക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മവഞ്ചനയിൽ നിന്ന് വെളിയിൽ വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ സത്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ദൈവത്തെപ്പറ്റി പറയുന്നില്ലെങ്കിൽ, ദൈവം ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ അറിയുവാൻ മനുഷ്യന് സാധിക്കുക ഇല്ല. മറ്റു വളരെ ലളിതമായി പറഞ്ഞാൽ, ദൈവം സ്വയം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയുക മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യർക്കോ മതസ്ഥാപകർക്കോ മതങ്ങൾക്കോ ആചാര്യന്മാർക്കോ ഗുരുക്കന്മാർക്കോ കണ്ണടച്ചിരിക്കുന്നവർക്കോ കണ്ണ് തുറന്നിരിക്കുന്നവർക്കോ ദൈവത്തെപ്പറ്റി പഠിപ്പിക്കുക അസാധ്യമാണ്. കാരണം ആരും ദൈവത്തെ ഇതുവരെയും കണ്ടിട്ടില്ല. ദൈവമുള്ള കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനും ഇല്ല. പറഞ്ഞവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ പുഴുക്കൾക്കിരയായിത്തീർന്നു. ഷേക്സ്പിയറിൻ്റെ പ്രയോഗമാണ്, ഷേക്സ്പിയറിൻ്റെ പ്രയോഗമാണ്, അത് എൻ്റെതല്ല. ഷേക്സ്പിയർ പറയും, സിമിത്തേരിയിലെ പുഴുക്കൾക്ക് തിന്നുകൊഴുക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ കൊഴുപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതല്ല, ഷേക്സ്പിയർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും, സാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പല ഇതുപോലുള്ള എല്ലാ സ്ഥാപകരും, എല്ലാ മതസ്ഥാപകരും അവരവരുടെ കുടീരങ്ങളിലെ പുഴുക്കളുടെ ആഹാരമായി മാറിയപ്പോൾ അവർ മനസ്സിലായി, എന്ത് മനസ്സിലായി? അവർ ദൈവം ഉണ്ടായിരുന്ന കാലം മുതൽ അവരില്ല, ദൈവമുള്ള കാലത്തോളം അവരില്ല,
അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അവർ പറഞ്ഞതെല്ലാം അവരുടെ ബുദ്ധിയിലും ഭാവനയിലും ചിന്തയിലും രൂപപ്പെട്ട ആശയങ്ങൾ ആമാശയപൂരണത്തിനോ അല്ലാതെയോ കൊടുത്തത് മാത്രമാണ്. അതുകൊണ്ട് ആമാശയപൂരണങ്ങൾക്ക് വേണ്ടിയോ ആശയങ്ങളുടെ മസ്തിഷ്ക വയറിളക്കത്തിൻ്റെ ഫലമായുണ്ടായ ഉൽപ്പന്നങ്ങളായോ ഉപോൽപ്പന്നങ്ങളായോ വരുന്ന മതപ്രസ്ഥാനങ്ങളിലും തത്വശാസ്ത്ര ദർശനങ്ങളിലും വിശ്വസിക്കേണ്ട ഒരു ബാധ്യത സത്യാന്വേഷിയായ ഒരു മനുഷ്യനില്ലെന്ന് തിരിച്ചറിയുവാൻ ഈ പ്രഭാതമല്ല ഈ സായാജ്ഞത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചു വരാം. എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ആത്മവഞ്ചനയിൽ നിന്നും സത്യം അറിഞ്ഞ് പറഞ്ഞു. ഇപ്പം ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എവിടെയൊക്കെ യുക്തിയുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സം ലോജിക്, എന്തോ യുക്തിസഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തെ പ്രത്യേകിച്ച് അദൃശ്യനായ ദൈവം അദൃശ്യനായിരിക്കുന്നത് കൊണ്ട് ദൈവാന്വേഷണത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ യുക്തിയെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾക്ക് ദൈവം നൽകിയ ബുദ്ധിയെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. ദൈവം നൽകിയതെല്ലാം നമ്മുടെ ബുദ്ധിയും യുക്തിയും നമ്മുടെ ചിന്താശേഷിയും സകലതും ദൈവത്തെ അറിയുവാനും അന്വേഷിക്കുവാനും അനുസരിക്കുവാനും വിശ്വസിക്കുവാനും നല്ലവരായി മാറുവാനും അവസാനം ദൈവത്തിൽ എത്തിച്ചേരുവാനും വേണ്ടി നാം ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഉപയോഗിക്കരുതെന്ന് നമ്മുടെയും ദൈവത്തിൻ്റെയും ശത്രു ആഗ്രഹിക്കുന്നു. തീരുമാനം ഇന്ന് എടുത്തേ മതിയാവുകയുള്ളൂ, ശത്രുവിൻ്റെ പക്ഷത്താണോ ദൈവത്തിൻ്റെ പക്ഷത്താണോ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ, സൃഷ്ടാവായ ദൈവം യഥാർത്ഥത്തിൽ. പക്ഷേ വ്യാജ ദൈവങ്ങൾ ഉള്ളതുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ അറിയുവാനുള്ള സ്കാനർ, നമ്മളറിയാം ഇന്ത്യയിലെ കള്ളനോട്ടുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ചില ബാങ്കുകളൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ 1000-ൻ്റെയോ 500-ൻ്റെയോ നോട്ട് കൊടുത്ത് അവർ ചില സ്കാനേഴ്സിലൂടെ കടത്തിവിടും. എന്തിനാണ്? വ്യാജനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന് ഒരു സ്കാനറിലൂടെ കടത്തിവിട്ട് നമ്മൾ പരിശോധിക്കണം. അത് വ്യാജനാണോ ഒറിജിനലാണോ? സത്യമേവ ചെയ്തതെന്നുണ്ട്, മഹാത്മാഗാന്ധിൻ്റെ പടമുണ്ട്, അതുകൊണ്ട് ഇത് ഗവൺമെൻറ് അടിച്ചതാണെന്ന് പറഞ്ഞ് പെട്ടെന്നെടുത്ത് പോക്കറ്റിൽ ഇതുപോലെ ഇടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിച്ച് നമ്മളത് പരിശോധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളംബിയയിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് എന്താണെന്നറിയാമോ? എന്താണ്? എന്താണ്? മയക്കുമരുന്നിൻ്റെ ഡ്രഗ്സിൻ്റെ ഉൽപ്പന്നവും ഉൽപ്പാദനവും വിതരണവുമാണ്. അതിന് ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് അമേരിക്കൻ ജനതയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലാണ് ഡ്രഗ്സ് മയക്കുമരുന്ന് ഉത്പാദകരുടെ വരുമാനം. ഈ വരുമാനം അല്ലെങ്കിൽ ഈ മരുന്ന് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന പണം അവർ അവിടുത്തെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? മയക്കുമരുന്ന് വിറ്റുണ്ടാക്കുന്ന പണം അനേകരായ യുവജനങ്ങളെയും വിവാഹം കഴിച്ചവരെയും കഴിക്കാത്തവരെയും ഒക്കെ നശിപ്പിച്ചിട്ട് മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ടാക്കുന്ന പണം ഉണ്ടാക്കുന്നവരുടെ നാട്ടിലെ പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ശരിയോ തെറ്റോ? തെറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ചില ആശയങ്ങൾ മനുഷ്യനെ മയക്കും, അപ്പോൾ എന്ത് ചെയ്യും? മനുഷ്യൻ പണം കൊടുക്കും, അങ്ങനെ വലിയ പ്രസ്ഥാനങ്ങളായിട്ട് മാറും. നിയമപരമായി സംരക്ഷണമുള്ള പ്രസ്ഥാനങ്ങളായി പല കാര്യങ്ങളും മാറും. മനുഷ്യൻ്റെ ബുദ്ധിയെ മയക്കി, ചിന്താശേഷിയെ മയക്കി, അവനെ നാശത്തിൽ മയക്കിക്കിടത്തി, അസത്യത്തിൽ മയക്കിക്കിടത്തിയതിന് ശേഷം ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താൽ, കിണർ കുത്തി കൊടുത്താൽ, പെണ്ണ് കെട്ടിച്ച് വിട്ടാൽ, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്താൽ, അത് നല്ല പ്രവൃത്തിയാണോ അല്ലയോ? അല്ല എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. നമുക്ക് 4 കഞ്ഞി കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ ഓർക്കണം, ആരേതൊരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദിക്കണം, എവിടുന്നായി പണം? എവിടുന്നായി പണം? മനുഷ്യനെ നുണ പറഞ്ഞ് ചതിച്ചിട്ടാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തെ അറിയുവാൻ ദൈവത്തെ അറിയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂവെങ്കിൽ, അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ഇടുകയാണ് നിങ്ങളുടെ ബുദ്ധിയിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും. എങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ അറിയിക്കുവാൻ, ഏറ്റവും മനോഹരമായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിവുള്ളവൻ ആരാണ്? ഉത്തരം ശരിയാണ്, ദൈവം മാത്രമാണ്. ഗോഡ് ഈസ് മെയ്ഡ് നോൺ ബൈ ഗോഡ് ഒള്ളി ഓർ ഗോഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെ ഏറ്റവും മനോഹരമായിട്ട് വെളിപ്പെടുത്തുവാൻ, തെറ്റില്ലാതെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. എങ്കിൽ അടുത്ത കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവം സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ടോ?
ദൈവം സ്വയം സംസാരിച്ചു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതാണ് എന്ന് പറഞ്ഞ് ദൈവം സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ദൈവം സ്വയം ചരിത്രത്തിൽ മനുഷ്യന് ദൈവം സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, താൻ ആരാണെന്ന് കൃത്യമായും ദൈവം മനുഷ്യനോട് സംസാരിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ ദൈവത്തിൻ്റെ വാക്കുകളെ ഇന്ന് നമുക്ക് ലഭ്യമാണോ? ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവിക വാർത്തകൾ, ദൈവിക വിശേഷങ്ങൾ നമുക്കിന്ന് ലഭ്യമാണോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ലഭ്യമാണെങ്കിൽ അത് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം. കടമയാണ്, നമ്മുടെ ചുമതലയാണ്. ഇത് നിങ്ങൾ പറഞ്ഞ ഉത്തരമാണ്. നിശ്ചയമായിട്ടും കഴിയണം, മാത്രമല്ല അതിനുള്ള കടമ നമുക്കുണ്ട്, ബാധ്യത ചുമതല നമുക്കുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം സംസാരിച്ചു എന്ന് അവകാശപ്പെടുന്ന, ചരിത്രത്തിൽ അവകാശപ്പെടുന്ന രണ്ടേ രണ്ട് പുസ്തകങ്ങളേ ഉള്ളൂ ദൈവം സംസാരിച്ച കാര്യങ്ങൾ സംഗ്രഹിച്ചതാണെന്ന്, ഉള്ളടക്കം ഉള്ളതാണെന്ന് പറയുന്ന രണ്ടേ രണ്ട് പുസ്തകങ്ങളെ ചരിത്രത്തിലുള്ളൂ, മൂന്നേ മൂന്ന് പുസ്തകങ്ങളെ പ്രപഞ്ചത്തിലുള്ളൂ. ഒരു പുസ്തകം ഐതിഹ്യമാണ്, ബാക്കി രണ്ട് പുസ്തകങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പുസ്തകം എഴുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ്. ഒരു ഇങ്ങനെ ദൈവം സംസാരിച്ചതാണെന്ന് അവകാശപ്പെടുന്ന ചരിത്രത്തിലെ രണ്ട് പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എഴുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടിലും ആദ്യ പുസ്തകം എഴുതപ്പെടുന്നത് BC 1500. അതായത് അക്ഷരരൂപം, അക്ഷരങ്ങളും പേപ്പറുകളും രൂപപ്പെട്ട കാലം മുതൽ തന്നെ അതിൻ്റെ ആദ്യ രൂപം, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അക്ഷരവും എഴുത്തും രൂപപ്പെട്ട ആദ്യകാലം മുതൽ തന്നെ എഴുതപ്പെട്ടതാണ് ഒരു പുസ്തകം. ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ് ഒരു പുസ്തകം. മറ്റേ പുസ്തകം എഴുതപ്പെട്ടതെന്നാണ് എട്ടാം നൂറ്റാണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയതയുള്ള ഏത് പുസ്തകത്തിനായിരിക്കും? വിശ്വസനീയതയുള്ളതായിരിക്കും BC 1500. അക്ഷരങ്ങളും എഴുത്തും രൂപപ്പെട്ട കാലം മുതൽ തന്നെ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചു വരുന്ന പുസ്തകമാണ് കൂടുതൽ വിശ്വസനീയം. കാരണം ദൈവം എട്ടാം നൂറ്റാണ്ടുണ്ടായൊരു ദൈവമല്ല, ദൈവം തുടക്കത്തിന് മുതലേ ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. BC 1500 മുതൽ എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് മാത്രം ഞാൻ പറയാം, മറ്റ് രണ്ട് പുസ്തകങ്ങളുടെ പേര് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. BC 1500 അക്ഷരവും എഴുത്തും തുടങ്ങിയ കാലം മുതൽ തന്നെ ദൈവം മനുഷ്യനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതിയ ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഇങ്ങനെ പറയട്ടെ, ബൈബിൾ. മൂന്ന് വൻകരകളിൽ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം എഴുതി സകല മനുഷ്യർക്കും വേണ്ടി സൂക്ഷിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2000 സ്ഥലങ്ങളിൽ ദൈവം സംസാരിക്കുന്നു, ദൈവം വെളിപ്പെടുത്തുന്നു എന്ന പ്രയോഗം ബൈബിളിൽ തന്നെയുണ്ട്. 12000 സ്ഥലങ്ങളിൽ ദൈവം എന്ന വാക്ക് ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്, അതിങ്ങനെയാണ്. അത് ബൈബിളിൽ റോമയിൽ വെച്ച് എഴുതിയ ഒരു വാക്യ, ഒരു ലേഖനത്തിൻ്റെ അവസാന ഭാഗം 26-27 വാക്യങ്ങൾ വായിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം ദൈവം പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സകല ജനപദങ്ങൾക്കും വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാർ വഴി എന്തെഴുതിയത്? ഈ ലിഖിതങ്ങൾ, യുഗങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യങ്ങൾ, ദൈവത്തെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ എഴുതി നമ്മൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്ര മനോഹരമായ ഒരു പുസ്തകം ദൈവം തൻ്റെ നിർബന്ധം ബുദ്ധിയാൽ, തൻ്റെ കൽപ്പനയാൽ, തൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവാചകന്മാരെ ഉപയോഗിച്ച് 1500 വർഷങ്ങളിലൂടെ, പെട്ടെന്നൊന്നും സംഭവിച്ച കാര്യമല്ല, ഇത് നമുക്ക് വേണ്ടി അതിൻ്റെ തുടർച്ചയായി, അതിൻ്റെ സീക്വൻസ് പ്രകാരം ഓരോ നൂറ്റാണ്ടുകളിലും വികസിതമാകുന്ന ദൈവിക വെളിപാടുകൾ, ദൈവിക വിജ്ഞാനത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയും അത് എഴുതി കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് നമുക്ക് എത്തിച്ചു തരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാതൃഭാഷയിൽ അത് ലഭ്യമാണെങ്കിൽ, എന്തുകൊണ്ട് നമുക്കത് സ്വീകരിച്ചുകൂടാ, വിശ്വസിച്ചുകൂടാ, അനുസരിച്ചുകൂടാ?
ഞാനിത് ഇത് ഈ സത്യം എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് സത്യം അറിയാനുള്ള അവകാശമുള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവവും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും ആത്മവഞ്ചനയുടെ അപകടത്തിൽ പെടരുതെന്ന് ഞങ്ങൾക്കും ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്കൊന്നും കിട്ടാനല്ല, ഒന്നും വേണ്ടിയിട്ടല്ല, ആളെ കൂട്ടാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും കാലു പിടിച്ചും പറയട്ടെ, നിങ്ങൾ നമ്മൾ സത്യം അറിയണം. ദൈവം ഒന്നേ ഉള്ളൂ, പ്രപഞ്ച സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, നമുക്കൊരു സൃഷ്ടാവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം നമുക്ക് വേണ്ടി എഴുതി അവനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് തരുന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. നാളെ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒഴുകഴിവ് പറയാനുള്ള സാഹചര്യവും നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഇന്ന് നമ്മൾ അറിയുന്നു, വിശുദ്ധ ബൈബിൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, അത് സകല ജനങ്ങൾക്കും വേണ്ടി ദൈവം എഴുതിപ്പിച്ച് കൊടുത്ത സത്യത്തിൻ്റെ പുസ്തകമാണ്, അറിവിൻ്റെ പുസ്തകമാണ്, വിശുദ്ധിയുടെ വിവേകത്തിൻ്റെ പുസ്തകമാണ്, വിശ്വസിക്കുവാനും അനുസരിക്കാനും വേണ്ടിയുള്ള പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഏകസത്യ ദൈവം, പ്രപഞ്ച സൃഷ്ടാവും നമ്മുടെയും സൃഷ്ടാവായ ഈ ഏകസത്യ ദൈവം, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യനായി വന്ന ദൈവമായ ക്രിസ്തു യേശു, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തു. യേശു സത്യ ദൈവമാണ്, യേശു ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ് യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായതാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നാളെ കാണും. എന്തിനാണ് ദൈവം മനുഷ്യനായത്? എന്തിനാണ് ഈ മനുഷ്യനായ ദൈവം മനുഷ്യ ശരീരത്തിൽ മരിക്കുന്നത്? അതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തു സത്യ ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ ഒരു ചൊല്ലിത്തരുന്ന പ്രാർത്ഥന, ഞാൻ വളരെ സാവധാനം ചൊല്ലുകയാണ്. ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാമെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഈ വാക്കുകൾ ഏറ്റു പറയണം. എല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇരു ഹൃദയങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്ന ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, നമ്മളുടെ ഗർഭാവസ്ഥയിൽ 18-ാമത്തെ ദിവസം തുടങ്ങിയതാണ് ഈ ഹൃദയം സ്പന്ദിക്കുവാനായിട്ട്. ഈ ഹൃദയത്തോട് ദൈവസ്നേഹത്തിൻ്റെ സ്പന്ദനം നമ്മുടെ ഹൃദയസ്പന്ദനത്തോട് ചേർത്തേറ്റെടുത്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ ശ്രദ്ധിച്ചത് എല്ലാവരും ഒന്ന് ഏറ്റുചൊരണം. ഞാൻ പറയും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വാക്കുകളാണെങ്കിൽ മാത്രം ചൊല്ലിയാൽ മതിയാവും. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ദൈവം നിർബന്ധിക്കുന്നു. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. എന്നെപ്പറ്റി അങ്ങയ്ക്കുള്ള പദ്ധതി, തീരുമാനം എൻ്റെ ജീവിതത്തിൽ കുറവില്ലാതെ, മാറ്റമില്ലാതെ സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ അങ്ങേറ്റെടുക്കണമേ, സ്വന്തമാക്കണമേ. ആത്മവഞ്ചനയിൽ നിന്നും, നുണയിൽ നിന്നും, തിന്മയിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും എനിക്ക് അപകടം വരുത്തുവാൻ എൻ്റെ ശത്രു എനിക്കെതിരെ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും എൻ്റെ സൃഷ്ടാവായ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, എന്നെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്നേഹം മാത്രമായവനെ, സത്യവാനായ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ഞാൻ തുറക്കുകയാണ്. എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വന്തമാക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് സോ നൈസ് ടു പ്രൈസ് ദി ലോർഡ്, റൈറ്റ്? ഇറ്റ് ഈസ് സോ ഓസം ടു ബി ഇൻ ഹിസ് പ്രസൻസ്, റൈറ്റ്? പ്രൈസ് ദി ലോർഡ്. And as the word of God said, as I said earlier, where two or three people gather in my name, there I am. So our God is present here today. You are standing, I am standing, everyone are standing here and praising the Lord, living God who is present here right now. Hallelujah. Praise the Lord. Now as we enter the time of worship, as we invite the presence of the Holy Ghost, let's feel the presence of the Lord. Praise the Lord. Every one of you, I would tell you, you can close your eyes so that you will not get disturbed. Welcome, Holy
or God is very far away from you. No, it's not like that. The word of God says, your names are engraved in my palm. Praise the Lord. 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 That means God knows each of our name. Praise the Lord. Praise the Lord. He knows, maybe I don't know your name. God knows your name. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. So as we are worshipping the Lord, don't think that you're very far away from the Lord. Lord is somewhere sitting on the throne of heaven. No, He's here. Praise the Lord. And the word of God says, our body is the temple of Holy Spirit. Praise the Lord. Behold, Jesus, the Lamb of God, who takes away all our sinfulness. He invites us to experience God's love in our daily living. How happy are we who are invited to participate in this banquet of love. Lord, I am not worthy to receive you, but only say the word and I shall be healed. Seem so far away, a million miles or more, it feels to them. Though I haven't lost my faith, I must confess right now that it's hard for me to pray. But it's your gift to pray with all that's in my heart. I will sing, I will pray, even in my darkest hour, to the sorrow and the pain. I will sing, I will pray. സഹോദരങ്ങളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ നീ സഹായിക്കണം. അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നു കാരണം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞു.
നിന്റെ വലിയ സ്നേഹത്തെ ഏറ്റെടുക്കുവാൻ ഇപ്പോൾ ഞങ്ങളെ നീ ഒരുക്കണമേ. നിന്റെ ആത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇപ്പോൾ ഏറ്റെടുക്കട്ടെ. ഞങ്ങളെ പഠിപ്പിക്കണം പരിശുദ്ധാത്മാവേ. സത്യം ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. തിന്മയെയും അശുദ്ധിയെയും ദുഷ്ടൻ്റെ സകല കെണികളെയും വെണ്ടെന്ന് വയ്ക്കുവാൻ കർത്താവെ തള്ളിക്കളയുവാൻ ഞങ്ങൾക്ക് ധൈര്യം, കൃപ, ബലം, വിശ്വാസം, ബോധ്യങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ സകല സ്വാധീനങ്ങളെയും അവൻ്റെ എല്ലാ കെണികളെയും ഞങ്ങളിതാ എടുത്തു മാറ്റുകയാണ്. ഈ നിമിഷം സകലരുടെ മേലും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹം, അവൻ്റെ കാൽവരിയാഗത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമാറാകട്ടെ. തിരുവുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഞങ്ങളെ, ഞങ്ങളുടെ കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ രക്ഷകനും ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവിക സാന്നിധ്യമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സൃഷ്ടാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമേ, ആമേൻ. സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഭൂമിയിലെ ജീവിതം അനിവാര്യമാണ്. അത് അതിൻ്റെ മനോഹാരിതയിലും നിത്യതയിലേക്ക് സ്വർഗീയതയിലേക്ക് രൂപപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ ജീവിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഇവിടെ നമ്മൾ ഏറ്റെടുക്കുവാൻ വേണ്ടി നമുക്ക് കടമയുണ്ട്, നമുക്ക് ബാധ്യതയുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നേഴ്സാകാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു നഴ്സിംഗ് മേഖല നമുക്ക് നൽകുന്നത്. ഈ തൊഴിൽ നമുക്ക് ദൈവം നൽകുക, ഈ സേവന രംഗം നമുക്ക് ദൈവം നൽകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്യന്തിക ലക്ഷ്യം നഴ്സാകുക എന്നുള്ളതാണോ? അല്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഈ രണ്ട് വ്യത്യാസം നമ്മളിവിടെ കാണുകയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസം, ആൺ പെൺ വ്യത്യാസം നമ്മളിവിടെ കാണുകയാണ്. ഇതൊരു വ്യത്യാസമാണ്. ഇത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൗമിക ജീവിതത്തിലെ രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു വ്യത്യാസത്തെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. ഓരോ പെൺകുട്ടിയെയും മാതൃത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്കും വിശുദ്ധിയിലേക്കും, ഓരോ ആൺകുട്ടിയെയും പിതൃത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്കും വിശുദ്ധിയിലേക്കുമാണ് ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്നത്. അവിടെ വലിയൊരു ചുമതല ഏൽപ്പിച്ച് ആ ചുമതലയിൽ നിന്നും മറ്റ് അനേക കുഞ്ഞുങ്ങൾക്ക് ജന്മത്തിനുള്ള അവസരവും ദൈവം ഒരുക്കി, പിന്നീട് നമ്മളെ തന്നെയും നമ്മുടെ മക്കളെയും തലമുറകളെയും ദൈവത്തിൻ്റെ നിത്യമായ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി. അപ്പോൾ ഈ ഒരു വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റൊരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ്. അവിടെ വളരെ ഗൗരവപൂർവം നമ്മുടെ പ്രായോഗിക ജീവിതത്തെ, നമ്മുടെ അനുദിന ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കും, ദൈവം നമ്മെ ഉപദേശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയിലുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവം ഉണ്ട്, ദൈവം ഒന്നേ ഉള്ളൂ, ഏക ദൈവമാണുള്ളത്, അവൻ സത്യദൈവമാണ്. ഏകദൈവമുള്ളതുകൊണ്ട്, സത്യദൈവമുള്ളതുകൊണ്ട് വ്യാജ ദൈവങ്ങളെയും ശത്രു നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ഭൂമിയിൽ എന്താ പറയുന്നത് പ്രചരിപ്പിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപകടത്തിൽ നിന്നും, അതിൻ്റെ തെറ്റിദ്ധാരണയിൽ നിന്നും, ആത്മവഞ്ചനയിൽ നിന്നും, അസത്യത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമ്മളെ തന്നെ രക്ഷിക്കണം, സത്യം നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ അറിയുന്നവൻ ദൈവം മാത്രമാണ് പൂർണ്ണതയിൽ. അതുകൊണ്ട് ദൈവത്തെ അറിയിക്കുവാനായിട്ട്, ദൈവത്തെ പറ്റി പറയുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവിക വെളിപാടുകളുടെ സമാഹാരമായി ദൈവത്തെ അറിയുവാൻ സകല ജനപദങ്ങൾക്കും വേണ്ടി, ഭൂമിയിലെ സകല ജനങ്ങൾക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പുസ്തകമാണ് ഏത്? ബൈബിൾ എന്ന് നാം ഇന്നലെ കാണുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഒരു ചോദ്യം, ബൈബിൾ ദൈവവചനമാണോ എന്നുള്ളതിന് ഇതല്ലാതെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ബൈബിൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ഉള്ള എന്തെങ്കിലും തെളിവുകൾ, എന്തെങ്കിലും പ്രത്യേകതകൾ ബൈബിളിനുണ്ടോ? ഞാൻ ചില കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം ആ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതുക സാധ്യമാണോ? ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് എഴുതി പൂർത്തീകരിക്കുക സാധ്യമാണോ? സാധാരണ രീതി സാധ്യമാണോ? അല്ല. എന്നാൽ പ്രപഞ്ച ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി, ഒരേ ഒരു വ്യക്തിയുടെ ജീവചരിത്രം മാത്രം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ്, അദ്ദേഹത്തിൻ്റെ മരണസമയം വരെ ഉള്ള കാര്യങ്ങൾ, മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
എഴുതി പൂർത്തിയാക്കി അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയുടെ ജനനത്തിൻ്റെ വിശദാംശങ്ങൾ, മരണത്തിൻ്റെ വിശദാംശങ്ങൾ, മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളുടെയും വിവരണം, അതിൻ്റെ ചുരുക്കത്തിലുള്ള വിവരണം അദ്ദേഹം ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ടതായി